പഴനിയെന്നും പളനിയെന്നും അറിയപ്പെടുന്ന ദക്ഷിണേന്ത്യയിലെ പ്രസിദ്ധമായ ഒരു മുരുകൻ ക്ഷേത്രമാണ് അരുൾമികു ദണ്ഡായുധപാണി സ്വാമി ക്ഷേത്രം. ക്ഷേത്രത്തിലെ മുരുകൻ പ്രതിഷ്ഠയ്ക്ക് പിന്നിലെ ചരിത്രം എന്തെന്നാൽ, വൈദ്യശാസ്ത്രം, ആത്മീയത, യോഗ, ജ്യോതിഷം എന്നിവയിൽ സിദ്ധനായിരുന്ന 3000 BC കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന, ലോകത്തിൽ ജനിച്ച 18 സിദ്ധന്മാരിൽ ഒരാളായി കണക്കാക്കപ്പെട്ടിരുന്ന ബോഗർ, ആ കാലഘട്ടത്തിലെ മനുഷ്യർ വലിയ തോതിൽ രോഗങ്ങളാൽ കഷ്ടപ്പെട്ടിരുന്നതിനാൽ വൈദ്യശാസ്ത്ര വിദഗ്ധൻ എന്ന നിലയിൽ 4448 അപൂർവ ഔഷധങ്ങൾ ഉപയോഗിച്ച് 9 വിഷ ഔഷധങ്ങൾ ഉണ്ടാക്കി. അഗസ്ത്യ മുനിയോടും മറ്റ് സിദ്ധന്മാരോടും കൂടിയാലോചിച്ച് ബോഗർ താൻ കണ്ടുപിടിച്ച 9 വിഷ ഔഷധങ്ങളും ഒന്നിൽ കലർത്തി ഒരു മാസ്റ്റർ മെഡിസിൻ, അതായത് എല്ലാ രോഗങ്ങളും ഭേദമാക്കാൻ ഒരു മരുന്ന് നിർമ്മിക്കുവാൻ തീരുമാനിച്ചു. അദ്ദേഹം 9 വിഷ ഔഷധങ്ങൾ കലർത്തി മുരുകന്റെ രൂപത്തിൽ മാസ്റ്റർ മെഡിസിൻ ഉണ്ടാക്കുകയും അത് പഴനിക്കുന്നതിന് സമീപം തനാസിയപ്പൻ ക്ഷേത്രം എന്ന സ്ഥലത്ത് പ്രതിഷ്ഠിക്കുകയും ചെയ്തു. പാലും പഞ്ചാമൃതവും ഉപയോഗിച്ച് വിഗ്രഹത്തിൽ നിന്ന് മരുന്ന് വേർതിരിച്ചെടുക്കാമെന്ന് അവർ തീരുമാനിച്ചു. പഴനിക്കുന്നിൻ വിഗ്രഹം സ്ഥാപിച്ച ശേഷം അദ്ദേഹം പാലും പഞ്ചാമൃതവും അഭിഷേകം നടത്തി വിഗ്രഹത്തെ ആരാധിച്ചിരുന്നു. ബോഗറിന്റെ സമാധിക്ക് ശേഷം അദ്ദേഹത്തിന്റെ ശിഷ്യൻ പുലിപ്പാനി സിദ്ധർ മുരുകൻ പൂജ ഏറ്റെടുത്തു. പഴനിക്കുന്നിലെ പഴനിമുരുകൻ ക്ഷേത്രത്തിനുള്ളിലാണ് ബോഗർ സമാധി. ഏറ്റവും ഉയർന്ന സമാധി ഘട്ടമാണിത്. യഥാർത്ഥത്തിൽ ബോഗർ തന്നെ തന്റെ സമാധി മുരുകൻ വിഗ്രഹത്തിന് താഴെ നിർമ്മിച്ച് നിർവികൽപ്പ സമാധിയിലേക്ക് പോയി എന്നതാണ് ചരിത്രം. ബീരം, പൂരം, രസം, ജാതിലിംഗം, കണ്ടകം, ഗൗരിപാസനം, വെള്ളൈപാസനം, മൃദസിംഗ്, ശിലാസത് എന്നീ നവപാഷാണം കലർത്തിയാണ് പളനിയിലെ മുരുകന്റെ പ്രതിഷ്ഠ. ഈ പ്രതിഷ്ഠ ദണ്ഡായുധപാണി സ്വാമി എന്നാണ് അറിയപ്പെടുന്നത്. കയ്യിൽ വടിയുമായി നിൽക്കുന്ന നിലയിലാണ് പ്രതിഷ്ഠ. കുറിഞ്ഞദേശത്തെ മുരുകൻ സൗന്ദര്യത്തിൻ്റെയും യുവത്വത്തിൻ്റെയും ദൈവമാണ്. തമിഴ് സംഘ സാഹിത്യത്തിൽ പഴനിയെ പോതിനി എന്ന് പരാമർശിച്ചിട്ടുണ്ട്. ഇത് പിന്നീട് പഴനി എന്ന് അറിയപ്പെട്ടുവെന്ന് ചരിത്രങ്ങൾ പറയുന്നു. കൊങ്കുനാടിൻ്റെ തെക്കേ അറ്റമായിരുന്നു ഇത്. വയ്യാപുരി കോപ്പരുംബേകൻ രാജാവ് ഭരിച്ചിരുന്ന ഈ സ്ഥലത്തെ വയ്യാപുരി നാട് എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. അനേകം സിദ്ധന്മാർ ഈ പ്രദേശത്ത് താമസിച്ചിരുന്നു. പഴനിക്ക് പളനി എന്ന് പേര് ലഭിച്ചാലും ഒരു ഐതിഹ്യമുണ്ട്. എന്തെന്നാൽ, ഒരിക്കൽ നാരദൻ കൈലാസത്തിലെത്തി പരമശിവനും പാർവതി ദേവിക്കും ഒരു സ്വർഗീയ ഫലം സമ്മാനിക്കുകയുണ്ടായി. എന്നാൽ ഇതുകണ്ട് പരമശിവന്റെ മക്കളായ ഗണപതിയും മുരുകനും ഈ സ്വർഗീയ ഫലത്തിന് വേണ്ടി വാശി പിടിക്കുകയും ചെയ്തു. ആ അവസരത്തിൽ പരമശിവൻ തന്റെ നിബന്ധന പ്രകാരം ആരാദ്യം ലോകം ചുറ്റി തിരിച്ചെത്തുന്നുവോ അയാൾക്ക് ഈ ഫലം സ്വന്തമാക്കാമെന്ന് പറയുകയും ചെയ്തു. എന്നാൽ ഗണപതി തന്റെ ലോകമായ മാതാപിതാക്കളെ പ്രദർശനം ചെയ്ത് ആദ്യം ഫലം സ്വീകരിച്ചു. അതേസമയം തന്റെ വാഹനമായ മയിലിന്റെ പുറത്തേറി ചുറ്റിവന്ന മുരുകൻ ഗണപതി ഫലം നേടിയെടുത്തത് മനസ്സിലാക്കി നിരാശനായി കൈലാസം വിട്ട് പഴനിക്കുന്നിൻ മുകളിലെത്തുകയും ശിവനും പാർവതിയും അവിടെ എത്തി മുരുകനെ സമാധാനിപ്പിച്ച ശേഷം, നീ സ്വയം ഒരു ദിവ്യഫലമാണെന്നും അതിനാൽ നീ മറ്റൊരു ഫലത്തിനു വേണ്ടി ദുഃഖിക്കേണ്ടവനല്ലെന്നും പറഞ്ഞു മനസ്സിലാക്കി. പഴത്തെ തമിഴിൽ പളമെന്നും മുരുകനെ പാലംനി എന്നും അഭിസംബോധന ചെയ്തിരുന്നതിനാൽ ഈ സ്ഥലം പളനി എന്ന് വിളിക്കപ്പെട്ടു. പഴനി എന്ന പേര് വന്നത് നിൽവയലുകൾ എന്ന അർത്ഥമുള്ള പഴനത്തിൽ നിന്നാണെന്നും പറയപ്പെടുന്നു. പളനിയിലെ പ്രധാന നേർച്ചയായ കാവടി എടുക്കുന്നതിലെ ഐതിഹ്യം എന്തെന്നാൽ, അഗസ്ത്യമുനി ശിവഗിരി, ശക്തിഗിരി എന്ന രണ്ട് കുന്നുകൾ ദക്ഷിണേന്ത്യയിലെ തന്റെ വാസസ്ഥലത്ത് കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ചു. അവ വഹിക്കാൻ തന്റെ ശിഷ്യനായ ഇടുമ്പനെ ചുമതലപ്പെടുത്തുകയും ഇടുമ്പൻ തന്റെ തോളിൽ ഇരുവശത്തും മലനിരകൾ ഒരു കാവടിയുടെ രൂപത്തിൽ വഹിക്കുകയും ചെയ്തു. തളർന്നപ്പോൾ വിശ്രമിക്കുവാൻ വേണ്ടി ഇടുമ്പൻ മലകൾ പഴനിക്ക് സമീപം വെച്ചു. ഈ ഘട്ടത്തിലാണ് പഴം ലഭിക്കാത്തതിൽ നിരാശനായ മുരുകൻ ശിവഗിരിക്കുന്നിൻ്റെ അടിവാരത്ത് തിരുവാവൻകുടിയിലേക്ക് ഇറങ്ങുന്നത്. ഇടുമ്പൻ യാത്ര പുനരാരംഭിച്ചപ്പോൾ കുന്ന് ഉയർത്താൻ കഴിഞ്ഞില്ല. ഇതിന് കാരണം മുരുകനാണെന്ന് മനസ്സിലാക്കിയ ഇടുമ്പൻ തുടർന്നുണ്ടായ ഘോരയുദ്ധത്തിൽ കൊല്ലപ്പെട്ടെങ്കിലും പിന്നീട് ജീവൻ തിരിച്ചു കിട്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചു. ദണ്ഡായുധപാണി ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ഓരോ തീർത്ഥാടകനും ഇടുമ്പനെ പ്രണാമം ചെയ്യണമെന്ന്. പഴനിമലയുടെ പകുതിയോളം മുകളിലേക്കായി ഇടുമ്പൻ ക്ഷേത്രമുണ്ട്.
അന്നു മുതൽ പഴനിയിലേക്കുള്ള തീർത്ഥാടകർ തങ്ങളുടെ വഴിപാടായി കാവടി ചുമലിലേറ്റി കൊണ്ടുവരുവാൻ തുടങ്ങി. ലോകമെമ്പാടുമുള്ള എല്ലാ മുരുകൻ ക്ഷേത്രങ്ങളിലേക്കും ഈ ആചാരം വ്യാപിക്കുകയും ചെയ്തു. മുരുകന്റെ ആറ് പടവീടുകളിൽ ഒന്നാണ് ഈ ക്ഷേത്രം. അതായത് അരുൾമിഗു തിരുവാവിനൻകുടി ക്ഷേത്രം എന്ന മൂന്നാം പടവീട് ഈ ക്ഷേത്രത്തിൻ്റെ ഭാഗമാണ്. തൈപ്പൂയം, പങ്കുനി ഉത്സവം എന്നിവ വളരെ പ്രസിദ്ധമായ ഉത്സവങ്ങളാണ്. അക്കാലത്ത് ധാരാളം ഭക്തർ ഇവിടെ എത്തുന്നു. 38 ഉപക്ഷേത്രങ്ങൾ ഈ ക്ഷേത്രത്തോട് ചേർന്നാണ്. 9-ാം നൂറ്റാണ്ടിലെ ചേരമാൻ പെരുമാൾ എന്ന രാജാവാണ് ഈ ക്ഷേത്രം പണികഴിപ്പിച്ചത്. ഏകദേശം 693 പടികളാണ് പളനിമലയിലെ മുകളിലെ അമ്പലത്തിലേക്ക് പോകുവാനായി നിർമ്മിച്ചിട്ടുള്ളത്. 30 മുതൽ 60 മിനിറ്റ് വരെ സമയമെടുത്ത് വേണം നമുക്ക് മലമുകളിലെത്താൻ. കാലം പുരോഗമിക്കുന്നതിനനുസരിച്ച് മുകളിലേക്ക് പോകുവാൻ മറ്റ് സംവിധാനങ്ങളും ഇവിടെ ഏർപ്പെടുത്തി. അവയിലൊന്നാണ് വിഞ്ച് സിസ്റ്റം. 3 മാൻ റൈഡിംഗ് ഹൗലൈൻസ് വിഞ്ചുകൾ പ്രവർത്തിപ്പിക്കുന്നു. 36 സീറ്റുകളുള്ള ഒന്നാം വിഞ്ച് 1966 രണ്ടാം വിഞ്ച് 1981 മൂന്നാം വിഞ്ച് 1988 സ്ഥാപിച്ചു. യാത്രാ സമയം 8 മിനിറ്റാണ്. ബെഞ്ചിൻ്റെ ടിക്കറ്റ് റേറ്റ് മുതിർന്നവർക്ക് 10 രൂപയും കുട്ടികൾക്ക് 5 രൂപയും പ്രത്യേക വഴിയാണെങ്കിൽ 25 രൂപയുമാണ്. രാവിലെ 5:20 മുതൽ രാത്രി 9 മണി വരെയാണ് വിഞ്ച് ഓപ്പറേഷൻ. കുന്നിനു മുകളിലേക്ക് പോകാൻ റോപ്പ്വേ സിസ്റ്റവും ഇവിടുണ്ട്. 323 ദൂരം പിന്നിടാൻ 2.25 മിനിറ്റ് മാത്രമേ എടുക്കൂ. റോപ്പ് കാർ വിഞ്ചിനേക്കാൾ വേഗതയേറിയതാണ്. മണിക്കൂറിൽ 350 യാത്രക്കാർ 3 മിനിറ്റ് യാത്രാ സമയം. രാവിലെ 7 മുതൽ രാത്രി 9 മണി വരെ പ്രവർത്തിക്കുന്നു. ഉച്ചയ്ക്ക് 1.5 മുതൽ 2.5 വരെ 1 മണിക്കൂർ ഇടവേളയാണ്. ഇതിൻ്റെ ടിക്കറ്റ് നിരക്ക് വൺ വേ ട്രിപ്പിന് 15 രൂപയും പ്രത്യേക വഴിക്ക് 50 രൂപയുമാണ്. March 3, 2002 ഈ ക്ഷേത്രത്തിൽ അന്നദാന പദ്ധതി ആരംഭിച്ചു. പഞ്ചാമൃതം അതായത് 5 മധുരങ്ങളുടെ മിശ്രിതമാണ് പളനിയിലെ സ്പെഷ്യൽ. പഴനി ദർശന സമയം രാവിലെ 5:45 മുതൽ രാത്രി 9 മണി വരെയാണ്. തലമുണ്ഡനം ചെയ്യുന്നത് ഇവിടുത്തെ ഒരു പ്രധാന വഴിപാടാണ്. തലമുടി ക്ഷൗരം ചെയ്യുന്നതിലൂടെ ഭക്തന് അഹംഭാവം നീങ്ങി ആത്മീയ ജ്ഞാനം ലഭിക്കുമെന്നാണ് വിശ്വാസം. പഴനിമലയിലെ ഐതിഹ്യങ്ങളും അവിടുത്തെ സവിശേഷതകളും നിങ്ങൾക്കിഷ്ടമായെന്ന് കരുതുന്നു. പുതിയൊരു യാത്രാവിശേഷവുമായി വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം ട്രാവൽ എക്സ്പീഡിയൻസ്.